നമസ്കാരം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരപ്പമാണ് ഇന്നത്തെ റെസിപ്പി ഇത് ഞാൻ മുട്ട ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് 8 മുട്ട പൊട്ടി ചൊരിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് 1 കിലോ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 500 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര നമുക്ക് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം മീഡിയം മധുരം മതിയെങ്കിൽ ഇത്രയും എടുത്താൽ മതി അതിൻ്റെ കൂടെ 10 ഏലക്ക പഞ്ചസാരയിൽ പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി കൊടുക്കാം ഇനി ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് ഒന്നര തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെ ഒന്നുമില്ല ഒരുമിച്ച് എടുക്കാം തേങ്ങാപ്പാൽ എത്രത്തോളം ചേർക്കുന്നുവോ ഈ ഒരപ്പത്തിൻ്റെ രുചിയും കൂടും തേങ്ങാപ്പാൽ രണ്ട് തവണയായിട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കട്ടകളൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കണം എന്നിട്ട് മധുരവും ഉപ്പും പാകത്തിനുണ്ടോ എന്ന് നോക്കണം ഇവിടെ മിക്സ് റെഡിയായിട്ടുണ്ട് ഇനി അടുത്തതായി ചെയ്യേണ്ടത് അടുപ്പിലൊരു പാൻ വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് കലക്കി വെച്ച് മാവ് ഒഴിച്ച് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ കട്ടയാകും അതുകൊണ്ട് കൂടെ നിന്ന് കണ്ടിന്യൂസ് ആയി ഇളക്കി ഇളക്കി വേണം കുറുക്കിയെടുക്കാൻ കുറുകി വരുന്നതനുസരിച്ച് തീ അഡ്ജസ്റ്റ് ചെയ്യണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യരുത് മാവ് കട്ടിയായി തുടങ്ങുമ്പോൾ ബട്ടർ ചേർത്ത് കുറുക്കിയെടുക്കണം ഇപ്പം ഇവിടെ മാവ് വീണ്ടും കട്ടിയായി വരുന്നുണ്ട് കൈവെച്ച് ഇളക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ കുറച്ച് കുറച്ച് ബട്ടർ ചേർത്ത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരപ്പത്തിൻ്റെ കൂട്ട് റെഡിയായി കഴിഞ്ഞു ഈ ഒരു സ്റ്റേജിൽ സ്റ്റൗ തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒഴിച്ച് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മുകൾ ഭാഗം ഷേപ്പ് ചെയ്തെടുക്കാം ഒരു ബട്ടർ പേപ്പർ ഉപയോഗിച്ചും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം കനൽ മുകളിൽ വെച്ച് കൊടുക്കാം ഈ ഒരു അപ്പത്തിൻ്റെ മുകളിലും താഴെ നിന്നും ചൂട് തട്ടുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് താഴത്തെ ഫ്ലെയിം 10 മിനിറ്റിന് ശേഷം ഓഫ് ചെയ്യാം മുകളിലത്തെ തീ മുഴുവൻ അണഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ഇത് മാറ്റി കൊടുക്കാവുള്ളൂ ഇനി നമുക്കിതിൻ്റെ അടപ്പങ്ങ് മാറ്റിയെടുക്കാം ഇനി ഒരപ്പം നിവർത്തി വയ്ക്കാം നമ്മുടെ ഒരപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം മാത്രമേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റൂ ഒരപ്പം ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉരപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലസ് കിച്ചൻ